ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇസ് വൈ കൃഷ്ണ. അപ്പോൾ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ട്രിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള യാത്രകളാണ്. യാത്രകളിൽ നമ്മൾ ധനുഷ്കോടി പോയി, സൂര്യോദയം കണ്ടു. അതിൻ്റെ ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു സ്ഥലത്ത് വന്നു കേട്ടോ. അതുകൊണ്ട് ഇവിടെ ഒരു കിണർ കണ്ടോ, കടലിൻ്റെ കരയിലിരിക്കുന്ന കിണറാണ് കേട്ടോ. നല്ല ശുദ്ധമായ വെള്ളമാണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിനകത്തു നിന്നാണ് ഇവരിവിടെ കുടിക്കാനുള്ള വെള്ളമൊക്കെ എടുക്കുന്നത്. ഞാനും കുടിച്ചു നോക്കി, അടിപൊളി വെള്ളം കണ്ടത്, നല്ല ക്ലിയർ വെള്ളം. സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 600 കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. നമ്മുടെ ധനുഷ്കോടി എന്ന് പറയുന്ന വലിയൊരു സിറ്റി പോലത്തെ ഒരു സ്ഥലമായിരുന്നു ഈ ധനുഷ്കോടി. അപ്പം ഇതൊരു ചർച്ചിൻ്റെ അവശേഷിപ്പുകളാണ് കേട്ടോ. കുറച്ച് ബാക്കി നിർത്തിയ എന്താ പ്രകൃതി ബാക്കി നിർത്തിയ കുറച്ച് സംഭവങ്ങളാണ്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1964 സൈക്ലോൺ, അതായത് ചുഴലിക്കാറ്റിൽ ഒരു നാട് മൊത്തത്തിൽ മുങ്ങിപ്പോയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതാണ്ട് പാമ്പൻ പാലത്തിൽ കൂടെ വന്നുകൊണ്ടിരുന്ന 200 പരം പാസഞ്ചേഴ്സിനെ കൊണ്ട് വന്നുകൊണ്ടിരുന്ന എല്ലാ പാസഞ്ചേഴ്സും മരിച്ചുപോയ ഒരു കഥയാണ് ഇത്. ഗോസ്റ്റ് ടൗൺ അല്ലെങ്കിൽ പ്രേത നഗരം എന്നൊക്കെയാണ് ഇപ്പോൾ ഇവിടെ അറിയപ്പെടുന്നത്. അപ്പം അവിടെ നിന്ന് നമ്മളിങ്ങനെ മുന്നിലേക്ക് വന്നപ്പോഴത്തേക്ക് ഒരു കട കണ്ടു. അപ്പോൾ അവിടെ ഈ എന്താ പറയുക, ചിപ്പി മുത്ത് അതുപോലെയുള്ള സംഭവങ്ങളെല്ലാം വെച്ചിട്ടുള്ള സംഭവങ്ങൾ കണ്ടു. അതുകൊണ്ട് ഇത് ലൈവ് എന്താ പറയുക, പേൾ ഉണ്ടാവുന്ന സംഭവമാണ്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ ഫിഷ് ടാങ്കിലൊക്കെ കൊണ്ടുവന്നിട്ട് നമുക്ക് വളർത്തിയെടുക്കാം. അപ്പോൾ ഈ ഒരു ചേട്ടൻ്റെ കടയുണ്ട് കേട്ടോ ഇവിടെ ലോക്കലായിട്ട്. അതായത് അന്നത്തെ നമ്മുടെ ധനുഷ്കോടിയിലെ പ്രളയ അല്ലെങ്കിൽ സൈക്ലോണിൽ ജീവൻ നഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂട്ടത്തിൽ ബാക്കി ഉണ്ടായിരുന്ന ചിലരുടെ അൻസിസ്റ്റേഴ്സ് ആയിട്ടുള്ള, അതായത് തലമുറക്കാരായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഇങ്ങനെ കച്ചവടം നടത്തുന്നത്. കണ്ട ഈ ചേട്ടൻ മാരിമുത്തു എന്ന് പറയുന്ന ചേട്ടൻ, അച്ഛപ്പോൾ ചേട്ടനൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, മാരിമുത്തു ചാനലെന്ന് പറഞ്ഞിട്ട്, സി ഇതെന്നൊക്കെ പറഞ്ഞിട്ടൊരു ചാനലുണ്ട്. അതിൻ്റെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ചാനലിൻ്റെ പേരും കാര്യങ്ങളൊക്കെ. കണ്ട് ഇതൊക്കെ ഒറിജിനൽ മുത്തിലുണ്ടാക്കിയ മാലകളാണ് കേട്ടോ. നമ്മളത് എങ്ങനെ തിരിച്ചറിയുമെന്നൊക്കെ പറയാ ചോദിച്ചപ്പോഴത്തേ പുള്ളി ഡീറ്റെയിൽഡായിട്ട് കാണിച്ചു തന്നു. ഈ ഒറിജിനൽ മുത്തും ഡ്യൂപ്ലിക്കേറ്റ് മുത്തും എങ്ങനെയാണ് തിരിച്ചറിയുക കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞു. ഇപ്പം ഒറിജിനൽ മുത്തല്ല എന്നുണ്ടെങ്കിൽ എനിക്കത് പറയാം, ഇത് ഒറിജിനൽ അല്ല, ഇത് പ്ലാസ്റ്റിക്കിലുള്ളതാണ്. പുള്ളി അത് ക്ലിയറായിട്ട് പറഞ്ഞു കേട്ടോ. നമ്മൾ ഇപ്പോൾ ഒറിജിനൽ എന്ന് തന്നെ പറയും, പ്ലാസ്റ്റിക് എന്ന് തന്നെ പറയും. പുള്ളിയുടെ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ പുള്ളി എല്ലാ അപ്ഡേഷൻസും കാര്യങ്ങളും എല്ലാം വീഡിയോ ഇടുന്നുണ്ട്. ഉണ്ട് ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ, കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ഒറിജിനലും ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട്. അപ്പോൾ പുള്ളി ഒറിജിനൽ ഏതൊക്കെയാണെന്നുള്ളത് ക്ലിയറായിട്ട് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഇത് കല്ലൊക്കെ വെച്ചിട്ടുള്ള മാലയാണ് കേട്ടോ. അതേപോലെ കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഈ ഒരു സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലോൺ സ്റ്റോൺ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതുകൊണ്ട് ഇങ്ങനെ വെളിച്ചത്ത് വയ്ക്കുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ള സ്വർണം ഇങ്ങനെ തിളങ്ങും, ആ സ്റ്റോണിനകത്തുള്ള സ്വർണം ഇങ്ങനെ തിളങ്ങും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കേട്ടോ. അപ്പോൾ ഇത് നെഗറ്റീവ് എനർജിയൊക്കെ അബ്സോർവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ കാണാം അതിൻ്റെ ആ സ്റ്റോണിനകത്തുള്ള ഇത് കംപ്ലീറ്റ് തിളങ്ങുന്നത്. അപ്പോൾ ഈ ഒരു സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു സെറ്റ് രണ്ട് സെറ്റ് മേടിച്ചു, വൈഫിനും എനിക്കും ഒരെണ്ണം വെച്ച് മേടിച്ചു. അപ്പോൾ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ പുള്ളിയുടെ അടുത്ത് ഡയറക്റ്റ് ചോദിച്ചാൽ മതി. ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പം പിള്ളേർക്കൊക്കെ ഇടാൻ പറ്റിയ സാധനങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ സ്ഫടികത്തിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളും, സ്ഫടികത്തിൻ്റെ മാലയും കാര്യങ്ങളും. ഇതാണ്ടോ ഇതേ കണ്ടില്ല, ഇത് ഒറിജിനൽ പേളിലുണ്ടാക്കിയ കമ്മലാണ് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. പുള്ളി എല്ലാം ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞുതരുന്നുണ്ട് കേട്ടോ, എന്തൊക്കെയാണ് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ പുള്ളി ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഓരോ പേളും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇതേ ഇത് കണ്ടില്ലേ, ഇങ്ങനെയാണ് നമ്മുടെ ചിപ്പിക്കകത്ത് മുത്ത് വരുന്നത്. അപ്പോൾ അത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഒരെണ്ണം പുള്ളി വെച്ചിട്ടുണ്ട്, ഒറിജിനൽ സ്ഫടികത്തിൻ്റെ മാല. ഒരുപാട് സംഭവങ്ങളുണ്ട്.
അതായത് അതിൻ്റെ സിലോൺ സോണിൽ തന്നെ ഉണ്ടാക്കിയ കമ്മലുണ്ട്, അത് തിളങ്ങുന്നുണ്ടല്ലേ, അതിൻ്റെ തിളക്കം കറക്റ്റായിട്ട് അറിയാൻ പറ്റും. വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ അത് ബ്രൈറ്റായിട്ട് തിളങ്ങും. അപ്പോൾ നമ്മൾ നോർമൽ ഇതിലൊക്കെ നോക്കുമ്പോൾ വെറും ഒരു കല്ലായിട്ട് മാത്രമേ തോന്നത്തുള്ളൂ, പക്ഷേ വെയിലിലേക്ക് കയറുമ്പോഴത്തേക്ക് അതിൻ്റെ ആ തിളക്കം കറക്റ്റായിട്ട് നമുക്കറിയാൻ പറ്റും. ആ ഗോൾഡിൻ്റെ ആ മിനുസം നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. മരതക കല്ലുകളാണ് കേട്ടോ, റൂബി സ്റ്റോൺസാണ്. ഇതും ഒറിജിനൽ ആയിട്ടാണ്, നമ്മൾ വളരെ പ്രൈസ് കുറവായിട്ട് നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. മുത്തുകളും റൂബി സ്റ്റോൺസും ശംഖിൻ്റെ ഒറിജിനൽ കണ്ടിട്ടുണ്ടോ? ശംഖ് ഒറിജിനലായിട്ട് ഇരിക്കുന്ന എങ്ങനെയാണ് ഇത്? പിന്നെ പോളിഷ് ചെയ്തെടുക്കുന്നതാണ്, നമ്മുടെ ഈ അമ്പലത്തിലൊക്കെ കാണുന്ന ടൈപ്പിൽ വരുന്ന വെള്ള കളർ വരുന്ന ഇത് പോളിഷ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. ശംഖ് ഒറിജിനലായിട്ട് കടലിനടി കിടക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും, അത് കഴിഞ്ഞതിന് ശേഷം പോളിഷ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ആയി വരും കേട്ടോ. വളരെ വേദനാജനകമായ കാഴ്ചയാണ് കേട്ടോ. ഏതാണ്ട് 600 കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ചെറു പട്ടണത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയാണ്. ഏതാണ്ട് കുറേയധികം വീടുകളും കാര്യങ്ങളൊക്കെ കടലിനടിയിലാണ് ഇപ്പോഴും എന്നാണ് പറയുന്നത്. 1964 സൈക്ലോണിൻ്റെ ആഫ്റ്റർ എഫക്ട്സാണ് ഇതൊക്കെ. അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻ്റായിട്ട് അറിയിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.